ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് സൈൻസ് സ്റ്റോറീസ് ഇന്ന് നമ്മൾ യു കെ ജോഡ്സിലെ ഡി എൻ എ റിപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഡി എൻ എർ റിപ്ലിക്കേഷൻ നടക്കുന്ന എപ്പോഴാണ് സെൽ ഡിവിഷൻ്റെ സമയത്ത് സെൽ ഡിവിഷൻ്റെ സമയത്ത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലാവും അതായത് ആ സെല്ലിനകത്തുള്ള ഓർഗനൽസ് സെൽ ഓർഗനൽസ് എല്ലാം ഈക്വലി ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായിട്ട് മാറും സെൽ ഡിവിഷൻ്റെ നാല് ഫേസസ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വീഡിയോയിൽ ജി വൺ എസ് ജി ടു എം ഫേസ് ഇത് മാത്രമല്ല നമ്മൾ ഡി എൻ എ റിപ്ലിക്കേഷൻ്റെ കുറച്ച് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ സീരിയും കൂടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് വന്നാൽ എളുപ്പം മനസ്സിലാവും മനസ്സിലാവൂട്ടോ മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണണേ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ എളുപ്പം കിട്ടും അപ്പം നമ്മുടെ സെൽ ഡിവിഷൻ സെൽ ഡിവിഷന് ജി സീറോ എന്ന് പറഞ്ഞിട്ടൊരു ഫേസും കൂടെ ഉണ്ട് ഗ്യാപ് സീറോ എന്ന് പറഞ്ഞിട്ടൊരു ഫേസും കൂടെ ഉണ്ട് അതായത് ഒരു സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതായത് എം ഫേസ് കഴിഞ്ഞ് സൈഡോസോ കൈനസിസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സെല്ലിനെ വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം അടുത്ത ഒരു സെൽ സൈക്കിളിലോട്ട് പോകുന്നതിന് മുന്നേ ആ റെസ്റ്റ് എടുക്കുന്ന ആ ഒരു പിരീഡാണ് ജി സീറോ എന്ന് പറയുന്നത് അതല്ല നേരിട്ടങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ എം ഫേസ് കഴിഞ്ഞ് നേരെ നേരെയങ്ങ് ജി വണിലേക്ക് പോകും അതല്ലാന്നുണ്ടെങ്കിൽ ജി സീറോയിൽ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ആശ്വാസമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ജി വണ്ണിലേക്ക് പോവാം അതാണ് ജി സീറോ എന്ന് പറഞ്ഞിട്ടൊരു ഫീസ് ഇപ്പോൾ ഇവിടെ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജി വണ്ണിൽ തന്നെയാണ് റിപ്ലിക്കേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഇനിസിയേഷൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ജി വണ്ണിലേക്ക് തുടങ്ങും എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനപ്ലിക്കേഷൻ ഒ ആർ ഐ സൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒ ആർ സി ഒറിജിൻ റെക്കഗ്നേഷൻ കോംപ്ലക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ വന്ന് ബൈൻഡ് ചെയ്യും എയ്റ്റി റിച്ചായിട്ടുള്ള എ ആർ എസ് ഉണ്ടല്ലോ ഓട്ടോണോമസ്ലി റിപ്ലിക്കേറ്റിംഗ് സീക്വൻസ് അതിലാണ് നമ്മുടെ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഒ ആർ ഐ സൈറ്റ് വരുന്നത് ആ സൈറ്റിലേക്ക് ഒ ആർ സി വന്ന് അറ്റാച്ച് ചെയ്യും അതിനുശേഷമാണ് ഇനിഷ്യേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ലൈസൻസിങ് എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നത് അതായത് നമ്മുടെ സി ഡി സി സിക്സ് ആൻഡ് സി ഡി ടി വൺ പ്രോട്ടീൻസ് ഉണ്ടല്ലോ അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് എം സി എം അതായത് നമ്മുടെ ഹെൽക്കേഴ്സിനെ കൊണ്ടുവന്ന് ലോഡ് ചെയ്യും എവിടെയാണ് നമ്മുടെ ഒ ആർ സിയിലേക്ക് എന്നിട്ട് ഒരു പ്രീ റിപ്ലിക്കേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യും ഇത്രയാണ് ജി വണ്ണിൽ നടക്കുന്നത് അതായത് ജി വണ്ണിൽ നമ്മുടെ ഒറിജിൻ റെക്കഗ്നൈസ് ചെയ്ത് അവിടെ ഒ ആർ സി വന്ന് അറ്റാച്ച് ചെയ്യും അപ്പോൾ അവിടെ ഒരു എ ടി പി എ ഡി പി ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടാകും ഒരു എ ടി പി ചിലവായിട്ട് അത് അഡിനോക്സിൻ ട്രൈഫോസ്ഫേറ്റ് അഡിനോക്സിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും എന്നിട്ട് സി ഡി സി സിക്സും സി ഡി ടി വൺ പ്രോട്ടീൻസ് അവിടെ വരും എന്നിട്ട് നമ്മുടെ ഹെലിക്കേജായ എം സി എമ്മിനെ കൊണ്ടു വന്ന് ലോഡ് ചെയ്യിക്കും ഇത്രയാണ് നടക്കുന്നത് ജി വണ്ണിൽ അങ്ങനെ നമ്മുടെ പ്രീ റിപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് പ്രീ ആർ സി ഫോം ചെയ്തു ഇനി എസ് ഫൈസ് തുടങ്ങുവാണ് ഇവിടെ ഇപ്പോൾ പ്രീ റിപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്തത് കൊണ്ട് തന്നെ ഇനി സി ഡി സി സിക്സിൻ്റെയും സി ഡി ടി വണ്ണിൻ്റെയൊന്നും വലിയ റോളൊന്നും ഇല്ല അവർ ന്യൂക്ലിയസിനെ പുറത്തു കൊണ്ടുപോയിട്ട് ഡിഗ്രേഡ് ചെയ്യും ചെയ്തോളൂ അവർ ഇനി നമ്മുടെ പ്രീ ആർ സിയിൽ പ്രി ആർ സി ഫോം ആയി കഴിഞ്ഞാൽ കൈനീസ് ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻസ് ഉണ്ടല്ലോ നമ്മുടെ സി ഡി കെയും ഡി ഡി കെയും അവരുടെ റോള് തുടങ്ങുവാണ് നമ്മുടെ സി ഡി കെ വന്ന് സി ഡി സി സിക്സിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നതിലൂടെയാണ് എസ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ഡി ഡി കെ ആണ് ഡി ഡി കെ വന്നിട്ട് നമ്മുടെ ഹെലിക്കേസ് റിങ്ങിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും അതുവഴി നമ്മുടെ ഇനിസിയേഷൻ പ്രോസസ്സിനെ അത് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എസ് എൽ ഡി ത്രീ എസ് എൽ ഡി റ്റു പറ്റി പറഞ്ഞില്ലേ ഇവരുടെ രണ്ടു പേരെയും നമ്മുടെ സി ഡി കെ വന്ന് ഫോസ്ഫോർലേറ്റ് ചെയ്യും നമ്മുടെ സി ഡി സി ഫോർട്ടി ഫൈവ് ഉണ്ടല്ലോ ഈ സി ഡി സി ഫോർട്ടി ഫൈവ് എസ് എൽ ഡി ത്രീയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ഈ സി ഡി കെ വന്ന് എസ് എൽ ഡി ത്രീ ഫോസ്ഫോർ റിലേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഫോർസ്ഫർ റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സി ഡി സി ഫോർട്ടി ഫൈവ് നമ്മുടെ ഒറിജിനലുള്ള എം സി എമ്മിൽ വന്ന് പിടിക്കും അതുപോലെ തന്നെ വേറൊരു പ്രീ ലോഡിങ് കോംപ്ലെക്സ് കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി പി ബി ലെവൻ ഉണ്ടല്ലോ ഡി പി ബി ലെവൻ ഓർമ്മയില്ലേ ഈ ഡി പി ബി ഇലവനും ജിൻസുമായിട്ട് അസംബിൾ ചെയ്തിരിപ്പാണ് മാത്രമല്ല ഈ ഡി പി ബി ഇലവനും എസ് എൽ ഡി റ്റൂവും കൂടെ ആയിട്ട് ഒന്നിച്ചിരിപ്പുണ്ട് ഇവർ രണ്ടുപേരുടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡി എൻ എ പോളിമറൈസ് എഫ്സിലോൺ ഉള്ളത് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പ്രീ ലോഡിങ് കോംപ്ലെക്സ് ഉണ്ടാവും ഈ പ്രീ ലോഡിങ് കോംപ്ലക്സിൽ നമ്മുടെ എസ് എൽ ഡി റ്റൂ ഉണ്ട് അപ്പോൾ ഈ എസ് എൽ ഡി റ്റൂവിനെ നമ്മുടെ സി ഡി കെ വന്നിട്ട് ഫോസ്വർലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സി ഡി സി ഫോർട്ടി ഫൈവിൻ്റെ കൂടെ എം സി എമ്മിൻ്റെ കൂടെ ജീൻസും കൂടെ വന്ന് പിടിക്കുന്നത് ജീൻസും പോളിമറീസ് എഫ്സലോണും കൂടെ വന്ന് പിടിക്കും ഡി എൻ എ പോളിമറീസ് എഫ്സലോണും എന്നിട്ട് ഈ എം സി എമ്മും സി ഡി സി ഫോർട്ടി ഫൈവും ജീൻസും കൂടെ ചേർന്നിട്ട് സി എം ജി അസംബ്ലി ഉണ്ടാവും ഇനി നമ്മൾ എം സി എം റിങ്ങിന് ഓപ്പൺ കോൺഫിഗറേഷനും ക്ലോസ്ഡ് കോൺഫിഗറേഷനും ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ സർക്കിൾ ചെയ്തിരിക്കുന്ന എം സി എമ്മിന് സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ കോൺഫിഗറേഷനിലോട്ട് വരണം അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എം സി എം റിംഗ് തുറന്നിട്ട് ഒരു സ്റ്റാൻഡിനടുത്ത് പുറത്തിട്ടിട്ട് സിംഗിൾ സ്റ്റാൻഡിന് മാത്രം എൻ സർക്കിൾ ചെയ്തിരിക്കും അപ്പോൾ സിംഗിൾ സ്റ്റാൻഡിനെ മാത്രം അകത്താക്കി വെക്കും എം സി എം റിങ്ങിൻ്റെ സെൻട്രൽ ചാനലിൽ കൂടെ ഒറ്റ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ മാത്രം ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് പുറത്തോട്ടിരിക്കും വൺസ് ഈ എം സി എം കോംപ്ലെക്സ് സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഇങ്ങനെ എൻസർക്കിൾ ചെയ്ത് കഴിയുമ്പോഴാണ് സി ഡി സി ഫോർട്ടി ഫൈവും ജിൻസും വന്ന് സി എം ജി കോംപ്ലെക്സായിട്ട് അസംബിൾ ചെയ്ത് എം സി എമ്മിൻ്റെ അങ്ങ് സീൽ ചെയ്യുന്നത് ഇനി അത് തുറക്കത്തില്ല എം സി എം ഓപ്പൺ കോൺഫിഗറേഷനിലേക്ക് പോകത്തില്ല ഇങ്ങനെ ക്ലോസ്ഡ് റിങ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ റിപ്ലിക്കേഷൻ്റെ സമയത്ത് ഹെൽക്കേസ് ഡി എൻ എ വിട്ട് പോകത്തില്ല ഇങ്ങനെ സീൽ ചെയ്ത സീം ചെറിങ് സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ സറൗണ്ട് ചെയ്ത് ഹെൽക്കേസിൻ്റെ പ്രോസസ്സീർ ട്രാൻസ്ലൊക്കേഷന് അലോ ചെയ്യും ഇനി ഈ സി എം ജി ആയിട്ടിരിക്കുന്ന നമ്മുടെ ഹെൽക്കേസ് ഉണ്ടല്ലേ എം സി എം ഹെൽക്കേസ് ഈ ഹെൽക്കേസ് ഡി എൻ എയുടെ ന്യൂക്ലിയേറ്റൈഡുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോൺസ് ഓരോന്നായിട്ട് പൊട്ടിക്കാൻ തുടങ്ങും ഈ ന്യൂക്ലിയേറ്റൈഡ്സ് എങ്ങനെയാണ് ഹൈഡ്രജൻ ബോൺ ഉണ്ടാകുന്നതെന്നും അത് പൊട്ടുന്നത് എങ്ങനെയാണെന്നും ഈ ഓരോരോ ന്യൂക്ലിയേറ്റായിഡുകളായിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിക് ആസിഡിൻ്റെ വീഡിയോയിലും പ്രോക്യാരോഡ്സിൻ്റെ റിപ്ലിക്കേഷൻ്റെ വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇങ്ങനെ കോയിൽ ചെയ്തിരിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എ ആണല്ലോ നമ്മുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ചുറ്റി ചുറ്റിയാണല്ലോ ഇരിക്കുന്നത് അങ്ങനെ കോയിൽ ചെയ്തിരിക്കുന്ന ഡബിൾ സ്റ്റാൻഡ് ഡി എൻ എനെയാണ് നമ്മൾ ഇതുപോലെ ബോണ്ടൊക്കെ പൊട്ടിച്ച് സിംഗിൾ ആക്കുന്നത് ഇത് സൂപ്പർ കോയിലിങ്ങിന് കാരണമാകും അപ്പോഴേക്കും എന്ത് പറ്റും നമ്മുടെ ടോപ്പ് ഓയിസ് മറൈസ് വന്ന് ഒരു സ്റ്റാൻഡിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് തിരിഞ്ഞു കറങ്ങി സൂപ്പർ കോയിലിംഗ് ഒക്കെ മാറി റിലാക്സാവും അപ്പോഴേക്കാണ് നിക്ക് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെഗ്ഗീസെൻസേയും വരും എന്നിട്ട് ഈ ഈ കഥയൊക്കെ പറഞ്ഞതാണ് ലെഗ്ഗീസ് സെൻസേം വന്നിട്ട് നിക്ക് സീൽ ചെയ്യും ഇതൊക്കെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ പറഞ്ഞതൊന്നും അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരണേ അത് വീണ്ടും വീണ്ടും പറയുമ്പോഴത്തേക്ക് ഈ വീഡിയോയുടെ ലെങ്ത് കൂടും അത് വേണ്ട ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഹെലിക്കേസിന് തൊട്ട് മുന്നിലായിട്ട് ടോപ്പ് ഓയിസ് ഉണ്ട് ഈ ബോണ്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പോകുമ്പോഴാണ് റിപ്ലിക്കേഷൻ ഫോക്ക് ഫോം ആവുന്നത് അപ്പോൾ രണ്ട് സ്ട്രാൻഡ് ഉണ്ട് രണ്ട് സ്ട്രാൻഡ് ഉണ്ടാവുമല്ലോ അതിൽ ഒന്ന് ലീഡിങ് സ്ട്രാൻഡാവും മറ്റത് ലാഗിങ് ആവും അതും മുന്നേ പറഞ്ഞിട്ടുണ്ട് അതായത് ഫൈവ് ഡാഷ് ത്രീ ഡാഷ് ഡയറക്ഷനിലാണ് റിപ്ലിക്കേഷൻ നടക്കുന്നത് കാരണം ത്രീ ഡാഷ് ഒ എച്ച് എൻ്റെ ഉണ്ടല്ലോ ത്രീ ഡാഷ് ഒ എച്ചിലേക്കാണ് പുതിയ പുതിയ ന്യൂക്ലിയേറ്റാഡുകൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ ഫൈവ് ഡാഷ് ത്രീ ഡാഷ് ഡയറക്ഷനിലേക്ക് മാത്രമേ റിപ്ലിക്കേഷൻ നടക്കാനും പറ്റുള്ളൂ പുതിയ സ്റ്റാൻഡ് ഉണ്ടാവത്തുള്ളൂ സിന്തസൈസ് ചെയ്യത്തുള്ളൂ നമ്മൾ ഡി എൻ എ ടെമ്പംപ്ലേറ്റിൻ്റെ ഡബിൾ സ്ട്രാൻഡിൽ ഒരു സ്റ്റാൻഡ് ഫൈവ് ഡാഷ് ത്രീ ഡാഷ് ഡയറക്ഷനിലാണെങ്കിൽ അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ത്രീ ഡാഷ് ഫൈവ് ഡാഷ് പക്ഷേ രണ്ട് സ്റ്റാൻഡിലും ഒരുമിച്ച് തന്നെ ന്യൂ സ്ട്രാൻസ് അതായത് ഡോട്ടർ സ്ട്രാൻസ് സിന്തസൈസ് ചെയ്ത് പോകാൻ വേണം അപ്പോൾ ഫൈവ് ഡാഷ് ത്രീ ഡാഷ് ഡയറക്ഷനുള്ളത് ലീഡിങ് സ്ട്രാൻഡായിട്ടങ്ങ് നേരെ അങ്ങ് പോവും ത്രീ ഡാഷ് ഫൈവ് ഡാഷിലുള്ളതാണ് ലാഗിങ് ആവുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ വളച്ച് തിരിച്ച് പിടിച്ചിട്ട് ഫൈവ് ഡാഷ് ത്രീ ഡാഷ് ഡയറക്ഷനിലാക്കി ന്യൂ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യും അങ്ങനെ ഇലൊങ്ങേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും തൊട്ട് മുന്നിലുള്ള പ്രൈമറിൽ പോയിടിക്കും അപ്പോഴത്തേക്ക് അവിടെ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യും പിന്നെ വീണ്ടും അത് വിട്ടിട്ട് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് പിടിച്ചിട്ട് പുതിയ പ്രൈമർ ഇട്ടിട്ട് വീണ്ടും ലൊങ്ങേറ്റ് ചെയ്ത് വരും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകും അതുകൊണ്ടാണ് അതിനെ ലാഗിങ് എന്ന് പറയുന്നത് അങ്ങനെ റിപ്ലിക്കേഷൻ ഫോർക്കായി ഇനി ഇവിടെ നമ്മുടെ ഹെലിക്കേജ് ഉണ്ടല്ലോ നമ്മുടെ എം സി എം സി ഡി സി ഫോർട്ടി ഫൈവ് ജിൻസ് കോംപ്ലെക്സ് അതായത് നമ്മുടെ സി എം ജി കോംപ്ലെക്സ് അതിന് ഇനി മൂന്നായിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഒറ്റ ഒന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യുവാണ് അതായത് സി എം ജി ഹെലിക്കേജ് ആണെന്നും ഡി എൻ എ മെൽറ്റ് ചെയ്ത് അൺവൈൻഡ് ചെയ്യുക എന്നൊക്കെ ഓർത്തിരിക്കണം അതിന് മുന്നിലായിട്ട് നമ്മുടെ ടോപ്പ് ഓസ് കൊണ്ട് സൂപ്പർ കോയിലിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഇലോങ്ങേറ്റ് ചെയ്യണമല്ലോ അതിന് ന്യൂക്ലിയേറ്റൈഡ്സ് ആഡ് ചെയ്യണം ആ ന്യൂക്ലിയറ്റൈറ്റ്സ് ആഡ് ചെയ്യാൻ വരുന്ന ആളാണ് പോളിമറസ് എൻസൈ നമ്മുടെ ലീഡിങ് സ്ട്രാൻഡിൽ പോളിമറൈസ് എഫ്സിലോണം ലാഗിംഗ് സ്ട്രാൻഡിൽ പോളിമറൈസ് ആണ് ന്യൂക്ലിയറ്റൈറ്റ്സിനെ ആഡ് ചെയ്ത് ഡി എൻ എ സിന്തസിസ് ചെയ്യുന്നത് ഡി എൻ എ പോളിമറൈസിന് ഒരു പ്രശ്നമുണ്ട് അതിന് തന്നെ തന്നെ ഡി എൻ എ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഒരു തുടക്കം വേണം ആരേലും ഒന്ന് തുടങ്ങിക്കൊടുക്കണം ഏ അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ വാലേ പിടിച്ച് അങ്ങ് സിന്തസിസ് ചെയ്ത് അങ്ങ് പൊക്കോളും അതായത് ഇതിനൊരു പ്രീ എക്സിസ്റ്റിംഗ് പ്രൈംഡ് സൈറ്റ് വേണം അപ്പോൾ ലീഡിങ് സ്റ്റാന്റിനും ലാഗിങ് സ്റ്റാൻഡിനും ഡി എൻ എ സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എൻ എഡ് സിന്തസിസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർ എൻ എ പ്രൈമറാണ് ആവശ്യമാണ് ഈ ആർ എൻ എ പ്രൈമറിനെ കൊണ്ടുവരുന്ന ആളാണ് പ്രൈമിയ സെൻസെ പ്രൈമേസ് എൻസെയിം ഒരു കോംപ്ലക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് നമ്മുടെ ഡി എൻ എ പോളിമറൈസ് ആൽഫ ഉണ്ടല്ലോ ആൽ ഡി എൻ എ പോളിമറൈസ് ആൽഫ ആയിട്ടാണ് അതൊരു കോംപ്ലക്സ് ആയിട്ട് ഇരിക്കുന്നത് ഡി എൻ എ പോളിമറൈസ് ആൽഫ കോംപ്ലക്സ് എന്നാണ് അതിന് പറയുന്നത് അതിന് നാല് സബ് യൂണിറ്റ് ഉണ്ട് ഒരു കാറ്റലറ്റിക് സബ് യൂണിറ്റ് ഉണ്ട് പോളിമറൈസ് എ വൺ പിന്നെ ഒരു റെഗുലേറ്ററി സബ് യൂണിറ്റ് ഉണ്ട് പോളിമറൈസ് എ ടു ഒരു പ്രൈം പ്രൈമേസ് വൺ പി ആർ ഐ എം വൺ പിന്നൊരു പ്രൈമേസ് ടു അങ്ങനെ നാല് സബ് യൂണിറ്റ് മൊത്തം നാല് സബ് യൂണിറ്റ് ഉണ്ട് ക്രോമസോം ട്രാൻസ്മിഷൻ ഫെർട്ടിലിറ്റി ഫോർ സി ടി എഫ് ഫോർ ഇതൊരു ഹോമോ ട്രൈമറാണ് ഈ ഹോമോട്രൈമർ ആണ് നമ്മുടെ പോളിമറൈസ് ആൽഫ പ്രൈമേസിനെ സി എം ജിയിൽ കണക്ട് ചെയ്യുന്ന ആൾ അങ്ങനെ ഈ സി ടി എഫ് ഫോർ നമ്മുടെ പോളിമറൈസ് ആൽഫ പ്രൈമറിന് സി എം ജിയിൽ കണക്റ്റ് ചെയ്യും അങ്ങനെ പ്രൈമേസ് എൻസെ വന്നിട്ട് നമ്മുടെ ആർ എൻ എ പ്രൈമർ സിന്തസൈസ് ചെയ്യും അതിനുശേഷം ഡി എൻ എ പോളിമറൈസ് ആൽഫ ആർ എൻ എ പ്രൈമറിൻ്റെ കൂടെ തന്നെ ഒരു ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ന്യൂക്ലിയേറ്റൈഡിന് ആഡ് ചെയ്യും അതിന് പിന്നാലെയാണ് പോളിമറൈസ് എഫ്സിലോണും പോളിമറിസ് ഡെൽറ്റയും ഡി എൻ എ സിന്തസിസ് തുടങ്ങുന്നത് ലീഡിങ് സ്ട്രാൻ്റ് ആണെങ്കിൽ നമ്മുടെ റിപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ സെയിം ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈമറിൻ്റെ ഒറ്റ ഒരു പ്രൈമറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അവിടെ ഒരു പ്രൈമർ മതി പക്ഷേ നമ്മുടെ ലീ ലാഗിങ് സ്ട്രാൻ്റ് ആണെങ്കിൽ റിപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് മൾട്ടിപ്പിൾ പ്രൈമേഴ്സിൻ്റെ ആവശ്യം വരും ഇവിടെ പോളിമറസ് ഡെൽറ്റ ഷോർട്ട് ഷോർട്ട് ആണ് സിന്തസൈസ് ചെയ്യുന്നത് അതായത് പ്രൈമറിൻ്റെ ത്രീ ഡാഷ് എൻറ്റിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിന്തസൈസ് ചെയ്ത് എലോങ്ങേറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പം മുന്നത്തെ പ്രൈമറിൽ വന്നിടിച്ചങ്ങ് നിൽക്കും ഇങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന ഷോർട്ട് ഫ്രാഗ്മെൻറ്സ് ഓഫ് ഡി എൻ എ പറയുന്ന പേരാണ് ഓക്കസാക്കി ഫ്രാഗ്മെൻറ്സ് എന്ന് ഈ ലാഗിങ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് ഡിറക്ഷനിലായത് കൊണ്ട് അതിനെ തിരിച്ച് പിടിച്ച് ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ആക്കിയിട്ടാണ് സിന്തസൈസ് ചെയ്ത് തുടങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ തിരിച്ച് പിടിക്കുന്ന ആളിനെ സ്ലൈഡിങ് എന്നാണ് പറയുന്നത് ഇത് ലോഡ് ചെയ്യാൻ വരുന്ന ഒരാളുണ്ട് അതാണ് ലോഡർ പ്രോക്യോഡ്സിലും സെയിം കഥയൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞത് പ്രോറിഫ്രൈറ്റിംഗ് സെൽ ന്യൂക്ലിയർ ആൻറ്റിജൻ പി സി എൻ എന്ന് പറയുന്ന ഒരു ഹോമോ ട്രൈമർ റിംഗ് ആണ് ഇവിടെ യു കെ ആരോഡ്സിലെ സ്ലൈഡിംഗ് ക്ലാമ്പായിട്ട് ആക്ട് ചെയ്യുന്നത് പി സി എൻ എ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പോളിമറസ് ഡെൽറ്റ ലാഗിങ് സ്ട്രാൻഡിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ യു കെ ആരോട്ടിക്കിൻ്റെ റിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂന്ന് പോളിമറസ് എൻസൈമാണ് ഉള്ളത് ആദ്യത്തത് പോളിമറൈസ് ആൽഫ പോളിമറൈസ് ആൽഫ പോളിമറൈസ് ആൽഫ പ്രൈമേസ് എന്ന് പറഞ്ഞിട്ടൊരു കോംപ്ലക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് സി ടി എഫ് ഓർ ആണ് ഈ കോംപ്ലക്സിനെ സി എം ജിയിൽ വന്ന് കണക്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തത് പോളിമറൈസ് എഫ്സലോൺ പോളിമറൈസ് എഫ്സലോൺ ആണെങ്കിൽ പോളിമറീസ് എഫ്സലോൺ ഡി പി പി ലെവൻ എസ് എൽ ഡി ടു ജീൻസ് കോംപ്ലെക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും കൂടെ ആയിട്ടൊരു കോംപ്ലക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അത് നമ്മുടെ സി ഡി കെ വന്ന് ഫോസ്വെർലിൻറ്റ് ചെയ്യുമ്പോഴാണ് പോളിമറൈസ് എഫ്സലോൺ നമ്മുടെ ലീഡിങ് സ്റ്റാൻഡിലേക്ക് വന്ന് വന്നു ചേരുന്നത് അടുത്തതാണ് പോളിമറൈസ് ഡെൽറ്റ പോളിമറൈസ് ഡെൽറ്റ പി സി എൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആളാണ് അത് നമ്മുടെ ലാഗിങ് സ്റ്റാൻഡിലേക്ക് പി സി എൻ ആയിട്ട് വന്നങ്ങ് പിടിക്കും പോളിമറേസ് എഫ്സിലോണും പോളിമറസ് ഡെൽറ്റയും ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ഡയറക്ഷനിലേക്കാണ് ഡി എൻ എ സിന്തസിസ് ചെയ്ത് പോകുന്നത് അതായത് ത്രീ ഡാഷ് ഒ എച്ചിലാണ് പുതിയ ന്യൂക്ലിയ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് ഇത് കൂടാതെ ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് എക്സോ ന്യൂക്ലിയസ് പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റിയും ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പോളിമറസ് ഡെൽറ്റയ്ക്കും പോളിമറേസ് എഫ്സിലോണും അതായത് സിന്തസസിസ് ചെയ്ത് ഇങ്ങനെ പോകുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ അതാണ് എക്സോ ന്യൂക്ലിയസ് പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി ഇപ്പോൾ നമ്മുടെ ലാഗിങ് സ്ട്രെൻഡ് നോക്കുവാണെങ്കിൽ പോളിമറൈസ് ആൽഫ പ്രൈമേസ് കോംപ്ലക്സ് വന്ന് ആർ എൻ എ പ്രൈമറും ഒരു ഷോർട്ട് സ്ട്രക്ചർ ഓഫ് ഡി എൻ എയും സിന്തസീസ് ചെയ്യും എന്നിട്ട് ഈ പോളിമറേസ് ആൽഫ പ്രൈമേസ് കോംപ്ലക്സിനെ പോളിമറൈസ് ഡെൽറ്റ റീപ്ലേസ് ചെയ്ത് ആർ എൻ എ ഡി എൻ എ പ്രൈമറിൻ്റെ ത്രീ ഡാഷ് ഓ എച്ചിലേക്ക് പുതിയ കോംപ്ലിമെൻറ്ററി ന്യൂക്ലിയറ്റ് ഐഡുകളെ ആഡ് ചെയ്ത് ഡി എൻ എ സിന്തസൈസ് സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ എക്സ്റ്റൻഡ് ചെയ്ത് വരുമ്പോൾ തൊട്ടുമുന്നിലുള്ള ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റിൻ്റെ ആർ എൻ എ പ്രൈമറിൻ്റെ ഫൈവ് ഡാഷ് എൻഡിൽ പോയി ഇടിച്ചൊക്കെ തെറിപ്പിക്കും ഏ അങ്ങനെ ഇത് ഈ ഇടിച്ചു തെറിച്ചിങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കും ഇതിനെ നമ്മൾ ഫൈവ് ഡാഷ് ഫ്ലാപ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത് അപ്പോഴേക്കും ഫ്ലാപ്പ് എൻഡൊ ന്യൂക്ലിയസ് വൺ ഫെൻ വൺ വന്ന് ഈ ഫയ ഡാഷ് ഫ്ലാപ്പ് സ്ട്രക്ചറിനെ അങ്ങ് ക്ലീവ് ചെയ്യും അപ്പോഴേക്കും നമ്മുടെ ആർ എൻ എ പ്രൈമർ റിമൂവായി എന്നിട്ടൊരു ഉണ്ടായല്ലോ ആ ഗ്യാപ്പിൽ നമ്മുടെ പോളിമറസ് ഡെൽറ്റ വന്നിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് വെക്കും പക്ഷേ അവിടെ അപ്പോഴൊരു നിക്ക് വന്നില്ലേ ആ നിക്ക് സീൽ ചെയ്യുന്നതിന് വരുന്ന ആളാണ് നമ്മുടെ ലെഗേജ് സെൻസേം പുള്ളി വന്നിട്ട് നിക്ക് സീൽ ചെയ്ത് വെച്ചിട്ട് പോകും ഈ നിക്ക് സീലിങ്ങും ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ഇനി ഉള്ള വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞത് എന്തായാലും ഇങ്ങനെ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റിൻ്റെ ആർ എൻ എ പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്ത് പകരം ഡി എൻ ടി പിസിനെ റീപ്ലേസ് ചെയ്ത് നിക്കും ലീഗേജ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ് മെച്ചുറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസിയേഷനോ ആയി എലോങ്ങേഷനോ ആയി ഇനി ടെർമിനേഷനാണ് അത് അടുത്ത വീഡിയോയിൽ പറയാം എനിക്ക് ചെറിയൊരു മൂക്കടപ്പും ജലദോഷമൊക്കെ ഉണ്ട് അപ്പം പരമാവധി ആയിട്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഇതുപോലെ മൂക്കടപ്പ് കാരണം പുറത്തേക്ക് വരാതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം പറയണോട്ടോ ഇനി എന്തെങ്കിലും മനസ്സിലാവാനായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അതും കൂടെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ താങ്ക്